ഇടവക തിരുനാളിനോടനുബന്ധിച്ച് സെന്റ് തോമസ് ചർച്ച് പിതൃവേദി നിങ്ങൾക്കായി അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന നാടകം ബറാബാസ്. നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. നീ യഹൂദരുടെ രാജാവാണോ? നീ തന്നെ പറയുന്നുവല്ലോ. ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് നീതിമാനായ യേശുവിനെ വിട്ടുതരണോ, അതോ നിന്ദ്യനും നിർഘഷ്ടനുമായ ബറാബാസിനെ വിട്ടുതരണോ? ബറാബാസിനെ വിട്ടുതരിക, അവനെ ക്രൂശിക്കുക. ബറാബാസിനെ വിട്ടുതരിക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ബറാബാസിനെ വിട്ടയക്കുക, അങ്ങനെ എനിക്ക് വേണ്ടി ഏതോ ഒരുവൻ. ബറാബാസ് നിന്നെ വിട്ടയച്ചിരിക്കുന്നു. ഒടുവിൽ ഒരിക്കലും അധികാരികളുടെ തടവറയിൽ നിന്നും മോചനമില്ലെന്ന് കരുതിയ ഞാൻ ഇപ്പോഴിതാ ഏതോ ഒരുവൻ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി ഇവിടെ കാരാഗ്രഹത്തിലെത്തിയിരിക്കുന്നു. ഞാനാണ് മനുഷ്യകുലത്തിൽ പിറന്നതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടനായ മനുഷ്യൻ. കന്യകമാരുടെയും വഴിയാത്രക്കാരുടെയും പേടി സ്വപ്നം ബറാബാസ്, ഏതു സത്രത്തിലും നുഴഞ്ഞുകയറി മോഷ്ടിക്കുന്നവൻ. എന്റെ കത്തിമുനയിൽ നിന്നും സ്വന്തം ജീവന് വേണ്ടിക്കേണ എത്രയെത്ര ശിരസുകൾ ഞാൻ ഛേദിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള എന്നെ വിട്ടയക്കണമെന്ന് ഈ ജനങ്ങൾ മുറവിളി കൂട്ടണമെങ്കിൽ എന്നേക്കാൾ നികൃഷ്ടനായ ഒരുവൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നീ രക്ഷപ്പെട്ടെന്ന് കരുതി സന്തോഷിക്കണ്ട. ഈ കാരാഗ്രഹം ഒരിക്കലും തുറക്കാത്ത വിധം നിന്റെ മുന്നിൽ അടയുന്ന ദിവസം താമസിക്കാതിരുന്നു. ഈ ബറാബാസിനെ എന്നേക്കുമായി തടയ്ക്കുവാൻ ആർക്കുമാവില്ല. ഈ നീതിമാന രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഞാൻ എന്റെ ഈ കൈകൾ കഴുകി ശുദ്ധമാക്കും. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും പതിക്കട്ടെ. അവന്റെ രക്തം ഈ ബറാബാസിന്റെ മേലും പതിക്കട്ടെ. ഇതാ ഈ മനുഷ്യനെ ചമ്മട്ടി കൊണ്ടടിച്ചിട്ട് കൊണ്ടുപോയി ക്രൂശിക്കുക. അവനെ ചമ്മട്ടി കൊണ്ടടിച്ചിട്ട് കൊണ്ടുപോയി ക്രൂശിക്കുക. എനിക്ക് വേഗം എന്റെ സങ്കേതത്തിൽ എത്തിച്ചേരണം. എന്നാൽ വിട്ടയക്കപ്പെട്ട ബറാബാസ് നമ്മുടെ താവളത്തിലേക്ക് മടങ്ങാതെ എങ്ങോട്ട് പോയി? എനിക്കൊരു സംശയമുണ്ട്. വിട്ടയച്ചിട്ട് ഒരാഴ്ചയിലേറെയായി. ഇതുവരെ കാണാത്ത സ്ഥിതിക്ക് പഴയ വല്ല ശത്രുക്കളും പതിയിരുന്ന് നമ്മുടെ യജമാനെ വകവരുത്തിയിട്ടുണ്ടോ? സിംഹത്തിന്റെ ശക്തിയും കരുത്തുമുള്ളവനാണ് നമ്മുടെ യജമാനൻ.
ബറാബാസ് എന്ന പേര് ഉച്ചരിക്കാൻ പോലും ഈ ദേശത്ത് ആർക്കും ധൈര്യമില്ല. നാനാ ദേശത്തു നിന്നും ബറാബാസിനെ തകർക്കാൻ കാത്തിരിക്കുന്ന ശത്രുക്കളുമുണ്ട്. എങ്ങനെ? ബറാബാസ് എന്ന പേര് കേട്ടാൽ ഞെട്ടി വിറയ്ക്കുന്നവരാണ് ഈ ദേശവാസികൾ. അങ്ങനെ വരുമ്പോൾ ആരാണ് ബറാബാസിനോട് ഏറ്റുമുട്ടാൻ? എന്തുകൊണ്ടാണ് പിന്നെ ബറാബാസ് ഇവിടേക്ക് വരാത്തത്? നമ്മൾ ഈ രാത്രിയിൽ അവന് വേണ്ടി കാത്തിരിക്കുന്നത് വെറുതെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരാണെന്ന് നോക്ക്. ശത്രുവാണെങ്കിൽ അതെ, ബറാബാസ് തിരിച്ചെത്തിയിരിക്കുന്നു. അധികാരത്തിന്റെ കൽത്തൂണുകളും ചങ്ങലകളുടെ ബന്ധനങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് ഇതാ ബറാബാസ് തിരിച്ചെത്തിയിരിക്കുന്നു. നിങ്ങൾക്കെന്തുണ്ട് വിശേഷങ്ങൾ? ബറാബാസ്, നീ ഇല്ലാതെ ഇവിടെ എന്ത് വിശേഷം? നിന്നെ തടങ്കിലാക്കിയത് മുതൽ ഞങ്ങൾ അധികമൊന്നും ഇവിടം വിട്ട് പുറത്തേക്ക് ഇറങ്ങാറേയില്ല. ബറാബാസ്, നീ മോചിതനായിട്ട് ദിവസങ്ങൾ പലത് കഴിഞ്ഞു, എന്നിട്ടെന്തേ നീ ഇവിടെ വരൻ ഇത്ര വൈകി? നീ എവിടെ പോയി? ഞാൻ എവിടെയായിരുന്നു? ഞാൻ എവിടെയായിരുന്നു? എന്റെ ഓർമ്മകൾ എനിക്ക് നഷ്ടമായിരിക്കുന്നു. ബറാബാസ്, എന്താ എന്തു പറ്റി നിനക്ക്? എന്റെ ഓർമ്മകൾ അങ്ങ് കാരാഗൃഹത്തിൽ നിന്നും ഇറങ്ങിയതിനു ശേഷമുള്ള കാര്യങ്ങൾ എന്റെ ഓർമ്മയിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. എന്നിട്ടും നീ ഇവിടേക്ക് തന്നെ വന്നില്ലേ ബറാബാസ്? കാരാഗ്രഹത്തിൽ നിന്ന് മോചിതനായ നീ ഏതെങ്കിലും മരത്തണലിൽ കിടന്ന് ഗാഢനിദ്രയിലായിട്ടുണ്ടാവും. ഉറക്കമില്ലാത്തവനാണ് ബറാബാസ്. മറ്റുള്ളവർ ഗാഢനിദ്രയിൽ ഉറങ്ങുമ്പോൾ ദിവസങ്ങൾ ഉറക്കമൊഴിച്ച് കൊള്ള ചെയ്തിട്ടുള്ളവരല്ലേ നമ്മൾ? അങ്ങനെയുള്ള ബറാബാസ് ദിവസങ്ങൾ ഒന്നും അറിയാതെ കിടന്നുറങ്ങിയെന്നോ? ബറാബാസ് കാരാഗ്രഹത്തിലായിരുന്നത് കൊണ്ട് വ്യാപാരികളൊക്കെ കിഴക്കൻ മേഖലയിലെ താഴ്വാരത്തിലൂടെയാണ് സഞ്ചാരം. നമ്മൾ ഇന്ന് രാത്രി അവിടെ പതിയിരുന്ന് നമുക്ക് വൻ സമ്പത്ത് നേടാവുന്നതാണ്. ബറാബാസ്, നീ എന്തു പറയുന്നു? അതെ, ബറാബാസ് വീണ്ടും ഇതാ. കൂട്ടരെ, വേഗം സജ്ജമാക്. ബറാബാസിന്റെ വാൾ ഈ രാത്രി രക്തം കുടിച്ചു മതിക്കും. ബറാബാസിന് നമ്മുടെ കൈവശമുള്ള വീഞ്ഞ് നൽക. അവൻ അത് കുടിച്ച് അവന്റെ ഓർമ്മ വീണ്ടെടുക്കട്ടെ. അതാ, അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ കിഴക്കൻ താഴ്വരയിൽ. എല്ലാവരും സജ്ജരാവുക. ബറാബാസിന്റെ വാൾ ആ വ്യാപാര സംഘത്തിന്റെ ശിരസ്സു ഛേദിക്കാൻ സജ്ജമായിരിക്കും. ഒരുവനെ പോലും വെറുതെ വിടരുത്. വീഴുന്ന ശവങ്ങളൊക്കെയും ഉടൻ തന്നെ നീക്കം ചെയ്യുക. ബറാബാസ് പുറത്തെത്തിയ വിവരം പുറം ലോകമറിയട്ടെ. ബറാബാസ്, നീ പറയുന്ന എന്തും ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്യും. അതാ, അവർ എത്തിക്കഴിഞ്ഞു. എല്ലാവരും സജ്ജരാവുക. ബറാബാസിന്റെ സൈന്യങ്ങളാണ് ഞങ്ങൾ, എതിർക്കാൻ ശ്രമിക്കരുത്. രക്ഷിക്കണേ! രക്ഷിക്കണമെന്ന് ബറാബാസിന്റെ മുമ്പിൽ രക്ഷിക്കണമെന്ന് പറഞ്ഞ ശിരസുകളൊക്കെയും എന്റെ ഈ വാളുകൊണ്ട് ഛേദിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഇവനെ ക്രൂശിക്കുക! ഇവനെ ക്രൂശിക്കുക! ആ ആ ആ
എന്താ എന്തു പറ്റി നിനക്ക്? നിന്റെ മുന്നിൽ പെട്ടവനെ നീ വിട്ടയച്ചുവോ? ഞാൻ എവിടെയായിരുന്നു? ഞാൻ എവിടെയായിരുന്നു? ഞാൻ ഓർക്കുന്നു, ഞാൻ ഓർക്കുന്നു, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ തച്ചന്റെ മകന്റെ പിന്നാലെയായിരുന്നു ഞാൻ. അവന്റെ കുരിശിന്റെ പിന്നാലെ ഞാൻ പതുങ്ങി പതുങ്ങി നടക്കുകയായിരുന്നു. അതാ അവന്റെ കുരിശുകൾ എന്നെ പിന്തുടരുന്നു. കുരിശുകൾ ബറാബാസിനെ പിന്തുടരുന്നു. ആ കുരിശുകൾ ബറാബാസിനെ പിന്തുടരുന്നു. ബറാബാസിനെ വെച്ച് നമ്മൾ നടത്തിയ എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടു. മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും ബറാബാസിനൊരു മാറ്റവും കാണുന്നില്ല. അവന്റെ വാൾ ആർക്കു നേരെയും ഉയരുന്നുമില്ല. നമുക്ക് ബറാബാസിനെ ഒഴിവാക്കണം. അവന്റെ ശരീരം കൊണ്ട് നമുക്കിനി ഒരു പ്രയോജനവുമില്ല. അവനെ നമ്മൾ ഒഴിവാക്കുന്നു. അതെ, ബറാബാസിനെ നമ്മൾ ഒഴിവാക്കുന്നു. അതെ, ബറാബാസിനെ നമ്മൾ ഒഴിവാക്കുന്നു. എന്നാൽ അവന്റെ പേര് നമ്മൾക്ക് ആവശ്യമുണ്ട്. ആരും ബറാബാസ് എന്ന പേര് കേട്ടാലൊന്ന് ഞടുങ്ങും. അതുകൊണ്ട് വിദൂര ദേശത്ത് നിൽക്കുന്ന സഞ്ചാരികൾക്കും വ്യാപാരികൾക്കും ബറാബാസ് എന്ന പേര് എന്നും ഒരു പേടി സ്വപ്നമായിരിക്കണം. എന്നാൽ ഒന്നിനും കൊള്ളാത്ത ബറാബാസിനെ നമ്മൾ രഹസ്യമായി കൊന്നുകളയുന്നു. അരുത്, അവൻ നമ്മുടെ നേതാവാണ്. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. എങ്കിൽ നീ തന്നെ തീരുമാനിക്കെ അവനെ എന്തു ചെയ്യണമെന്ന്. ഞാനാണ് പുതിയ സംഘത്തലവൻ. ബറാബാസിനെ വിദൂരദേശത്തേക്ക് നാടുകടത്തുക. ഞാനാണ് പുതിയ ബറാബാസ്. ബറാബാസ്, ബറാബാസ്. തനിച്ചായിരിക്കുന്നു. എന്നെ വളരെ വിദൂരത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. എന്റെ പേര് പോലും എന്നിൽ നിന്നെടുത്തു മാറ്റിയിരിക്കുന്നു. ഞാനിപ്പോൾ ആരാ? പേരില്ലാത്തവൻ, നാടില്ലാത്തവൻ. ഞാൻ വെറും ശൂന്യനായിരിക്കും. എന്നെ നീ വെറും ശൂന്യനാക്കിയിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ട് നീ എന്നെ ഷണ്ഡീകരിച്ചു കളഞ്ഞല്ലോ. സിംഹഗർജനം പോലുള്ള എന്റെ ഗർജനത്തെ നീ മൃദുവാക്കി തീർത്തില്ലേ? നീ എന്നെ മോചിപ്പിച്ചതല്ല, നീ എന്നെ ബന്ധിച്ചതാണ്. അതല്ലേ നിന്റെ കുരിശിന്റെ പിന്നാലെ എന്നെ നീ ഗാഗുൽത്തായിലേക്ക് വലിച്ചു കൊണ്ടുപോയത്? ഭാരമേറിയ മരക്കുരിശ് നീ തോളിലേറ്റിയപ്പോൾ അതിന്റെ ഭാരവുമായി എന്റെ മാറിലല്ലേ ഇറക്കി വെച്ചത്? ഏയ് തച്ചന്റ മകനെ, ആശാരിച്ചക്ക, നീ ആരാണ്? എനിക്കും നിനക്കും തമ്മിൽ എന്തു ബന്ധം? നിനക്കും എനിക്കും തമ്മിൽ എന്തു ബന്ധം?
യജമാനനെ, വല്ലതും തരണേ, വല്ലതും തരണേ. ഞാനൊരു തളർവാദ രോഗിയാണ്. സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ പക്കൽ ഇല്ല, എങ്കിലും എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. ഇവർ ആ നസറായനോടൊപ്പം നടന്നിരുന്ന പത്രോസും യോഹനാനും അല്ലേ? നസറായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. എനിക്ക് നടക്കാം. നിങ്ങൾ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന്? അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം, തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളോ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് അവനെ വിട്ടയക്കുവാൻ തീരുമാനിച്ചിട്ടും അവന്റെ മുമ്പിൽ വെച്ച് തന്നെ യേശുവിനെ തള്ളിപ്പറഞ്ഞു. പരിശുദ്ധനും നീതിമാനുമായി അവനെ നിങ്ങൾ നിരാകരിച്ചു, പകരം ഒരു കൊലപാതകിയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്നുയർപ്പിച്ചു. എനിക്ക് വേണ്ടി ഒരു നീതിമാന്റെ ജീവൻ എന്തു കണ്ടിട്ടാണ് ഇസ്രായേൽ ജനമേ നിങ്ങൾ എന്നെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടത്? നിങ്ങളെ കൊള്ളയടിച്ചും എതിർത്തവരെ കൊന്നൊടുക്കിയുമല്ലാതെ എന്തു ചെയ്തിട്ടാണ് നിങ്ങളെല്ലാവരും എന്റെ മോചനം ആവശ്യപ്പെട്ടത്? ഇവർ പറയുന്നതനുസരിച്ച് ഏറ്റവും നിർമ്മലനായ ഒരുവരെ ക്രൂശിക്കുവാൻ വേണ്ടി ഏറ്റവും ക്രൂരനായി എന്നെ വിട്ടയക്കുവാൻ ഇസ്രായേൽ ജനമേ നിങ്ങൾക്കു ഭ്രാന്തായിരുന്നു. നീ മരിച്ചിട്ടുയർത്തുമെന്ന് എല്ലാവരും വിളിച്ചു പറയുന്നു. നിന്റെ കുരിശിന്റെ പിന്നാലെ നിന്നെ പിന്തുടർന്ന് ഞാൻ ആ കാൽവരിക്കുന്നിന്റെ മുകളിലെത്തി എല്ലാ മനുഷ്യരെയും പോലെ ഒരിറ്റ് ജലത്തിന് വേണ്ടി യാചിച്ച് നീ കുരിശിൽ തൂങ്ങി മരിക്കുന്നത് ഞാൻ കണ്ടു. അതിന്റെ താഴ്വാരത്ത് അരിമത്തിയക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ നിന്നെ സംസ്കരിക്കുന്നതും ഞാൻ കണ്ടു. ഇതാ നിന്റെ നാമത്തിൽ തളർവാദ രോഗികളെയും കുഷ്ഠരോഗികളെയും സുഖപ്പെടുത്തുന്നതും ഞാൻ കണ്ടു. എന്നാൽ ഞാൻ ഇവരിൽ ആരുമായിരുന്നില്ല, നീ എനിക്കാരുമായിരുന്നില്ല. ഈ എനിക്കാരെങ്കിലും ഒക്കെ ആകണമെങ്കിൽ നിന്റെ കുരിശിനോട് എന്നെ ഒന്നു ചേർക്കണമേ. ഇതാ ഇവരുടെ സംഘത്തലവൻ ബറാബാസ്. ആ വ്യാപാര സംഘത്തെ കൊന്നൊടുക്കുവൻ, അവനെയും പിടിച്ചു കെട്ടുവൻ. Thank you.
കിഴക്കൻ താഴ്വാരത്തിലൂടെ സഞ്ചരിച്ച വ്യാപാര സംഘത്തെ കൊള്ളയടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് ഈ നിൽക്കുന്ന ബറാബാസും കൂട്ടാളികളുമാണെന്ന് നിഷ്പക്ഷമായി തെളിഞ്ഞിരിക്കുന്നു. ആയതിനാൽ ഇവരെയും ബന്ധിച്ച് ആ നസ്രയനെ പോലെ ക്രൂശിലേറ്റുക. എനിക്ക് ദാഹിക്കുന്നു, നസ്രായനെ, എനിക്ക് ദാഹിക്കുന്നു. നിന്റെ മുഖമൊന്നു കാണുവാൻ എനിക്ക് ദാഹിക്കുന്നു. നിന്നെ കുരിശോട് ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നസ്രായനെ, എന്നെ ഒന്ന് നോക്കണമേ.